ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് സൈറൂസ് വേൾഡ്. ഇന്നിവിടെ ഒറിഗാനോ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്നുള്ള വീഡിയോ ആണ്. ഇതിന് വേണ്ടിയത് നമുക്ക് തുളസിയില അത്യാവശ്യം നല്ലവണ്ണം വേണം. ഇത് നമുക്ക് നന്നായിട്ട് പറിച്ചെടുത്തിട്ട് നന്നായിട്ട് വെള്ളത്തിലിട്ടിട്ട് കഴുകിയെടുക്കാം. അത്യാവശ്യം നല്ലവണ്ണം തന്നെ എടുക്കണം കേട്ടോ. ഇല ഉണങ്ങിയാൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ പിന്നെ കഞ്ഞിക്കൂർക്കൽ, നമ്മളിവിടേക്ക് കഞ്ഞിക്കൂർക്കൽ എന്നാണ് പറയുക, ചിലയിടത്തേക്ക് പനിക്കൂർക്ക എന്ന് പറയും. വളരെ ഔഷധ ഗുണമുള്ള രണ്ട് ഇലകളാണ് ഇത്. നമുക്ക് നന്നായിട്ട് ഇതേപോലെ തന്നെ ചെറിയ കൊമ്പൊക്കെ എടുത്ത് വെച്ച് പ്രശ്നമൊന്നുമില്ല. നന്നായിട്ട് കഴുകിയിട്ട് ഒരു മൂന്നാല് ദിവസം വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കുക. നന്നായിട്ട് ഉണക്കിയെടുക്കണം, എല്ലാം ഞാൻ പൊടി കേട് വരും. നമുക്ക് ഒരു പിടി തുളസിയിലാണെങ്കിൽ രണ്ട് പിടി കഞ്ഞിക്കൂർക്കൽ വേണം കേട്ടോ. അതാണ് അതിൻ്റെ കണക്ക്. ഇത് രണ്ടും മാത്രം ആദ്യം നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അധികം പൊടിക്കരുത്, നമ്മൾ മറ്റേ പൊടികളുടെ കൂടെ പിന്നെയും ചേർത്തൊന്ന് പൊടിക്കേണ്ടതാണ്. പിന്നെ നമുക്ക് വേണ്ടിയത് വെളുത്തുള്ളി നന്നായിട്ട് ഉണക്കിയെടുത്ത് നന്നായിട്ട് അതൊരു ഒരു ടീസ്പൂണ്. അതേപോലെ തന്നെ ഒരു നാല് ചുവന്ന മുളകുണ്ട്. അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളകുണ്ട്. ഇത് മൂന്നും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ക്രഷ് ചെയ്താൽ മതി, പൊടിയരുത്. അതുപോലെ തന്നെ എന്നിട്ട് നമുക്ക് ഈ പൊടിച്ചതിലേക്ക് ആദ്യം പൊടിച്ചെടുത്ത ഇല ഉണ്ടല്ലോ, അത് ഇതിൽ ചേർത്തിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് കറക്കിയിട്ട് എടുക്കാം. വളരെ ഔഷധ ഗുണമുള്ള ഒരു പൗഡറാണിത്. ഇത് പനി കഫക്കെട്ട് നല്ല ചുമക്കം ഉള്ള ടൈമിൽ കാപ്പി കാച്ചി കുടിക്കാൻ വളരെ നല്ലതാണ്. എല്ലാവരും വീട്ടിൽ തന്നെ തയ്യാറാക്കി വെച്ചാൽ, നമുക്ക് പിസൊക്കെ തയ്യാറാക്കുമ്പോഴും ഉണ്ടാക്കാം, ഇങ്ങനെയും ഒരു ഉപകാരമുണ്ട്. ഇനി അടുത്ത വീഡിയോ ചാട്ട് മസാല എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിലേക്ക് രണ്ട് ടീസ്പൂൺ നല്ല ജീരകം, ഒരു ടീസ്പൂൺ മല്ലി, ഒരര ടീസ്പൂൺ കുരുമുളക്, നാല് വറ്റൽമുളക്, ഒരു ടീസ്പൂൺ നമ്മുടെ അയമോദകല്ലേ അതാണ്, രണ്ടെണ്ണം പട്ട, മൂന്ന് ഗ്രാമ്പു. ഇതെല്ലാം കൂടി വളരെ ചെറിയ തീയിൽ കളറ് മാറുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കാം. ഇതിലേക്ക് മാങ്ങ പൗഡർ ഇല്ലേ, മാങ്ങ ഉണക്കി പൊടിച്ച പൗഡർ ഒരു രണ്ട് ടീസ്പൂൺ ചേർക്കണം. അത് എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. ഇത് നന്നായിട്ട് കളറ് മാറിയ ശേഷം ചൂടാറിയിട്ട്, കുറച്ച് ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് ഇഞ്ചി പൗഡർ അല്ലേ അതൊരു ടീസ്പൂണും, കായ പൗഡർ ചേർത്തിട്ടുണ്ട് കേട്ടോ അര ടീസ്പൂൺ, ഒരു ടീസ്പൂൺ ഉപ്പ്, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. ഇത്ര എളുപ്പമാണ് ചാട്ട് മസാല, എല്ലാവരും തയ്യാറാക്കണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ വ്യൂവേഴ്സിനും താങ്ക് യു.